സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് കൊളോസിയർ 2:6-15 വരെ ഈ പാഠഭാഗത്തിന് 1 യോഹന്നാൻ 4 സാരൂപ്യം ശ്രദ്ധിക്കുകയായിരുന്നു. സാങ്കേതിക തലങ്ങളിൽ അങ്ങനെയൊരു സാമ്യമോ ബന്ധമോ ഇവ തമ്മിലുണ്ടോ എന്നറിയില്ല. എങ്കിലും പൗലോസ്ലിഹ ഘനഗാംഭീര്യത്തോടെ പറയുന്നൊരു കാര്യം യോഹന്നാൻ സ്ലിഹ മൃദുലാളിത്യത്തോടെ പറയുന്നുവെന്ന് കരുതാനാണ് എനിക്കിഷ്ടം. ദൈവം നമ്മെ എങ്ങനെ ആദ്യമേ സ്നേഹിച്ചുവെന്നും ആ സ്നേഹം ഉടലാർന്നുവെന്നും ആ സ്നേഹത്താൽ നാം പരസ്പരം സ്നേഹിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്നും അപ്പസ്തോലിക സാക്ഷ്യത്തിന്റെ കാതൽ ഈ സ്നേഹാനുഭവം തന്നെയാണെന്നും. അപ്പസ്തോലികത എന്നാൽ അടിസ്ഥാനപരമായി സ്നേഹസാക്ഷ്യം തന്നെയാണ്. ദൈവത്തിന്റെ പൂർണ്ണത ക്രിസ്തുവിൽ ഉടലാർന്നുവെന്ന് ഇന്ന് സ്ലിഹ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇതേ ക്രിസ്തുവിൽ നമ്മൾ പരിപൂർണരായി നിറവാർന്നുവെന്നും ഈ നിറവിനെ പൂർണ്ണതയെ പ്ലേറോമയെക്കുറിച്ചുള്ള പ്രഘോഷണം ഇൻഡിക്കേറ്റീവ്, അതിന്റെ ചുവടുപിടിച്ചുള്ള ക്രിസ്തീയ ജീവിതത്തിനുള്ള ആഹ്വാനം ഇംപറേറ്റീവ്, അതാണ് ഇന്നത്തെ ഈ കൊളോസിയറിൽ നിന്നുള്ള പാഠഭാഗം. ദൈവം നമ്മുടെ കടപ്പത്രങ്ങളെ റദ്ദാക്കി കുരിശിൽ അതിനെ തറച്ചുവെന്ന് പറയുമ്പോൾ എത്ര മനോഹരമായിട്ടാണ് സ്ലിഹ കുരിശിന്റെ ആഴവും പൊരുളും വിവരിക്കുന്നത്. നമ്മുടെ കടങ്ങൾ വീട്ടിയവനാണ് ക്രിസ്തു, പക്ഷെ നമ്മൾ വീണ്ടും കടക്കാരായിരിക്കുന്നു. സ്നേഹത്തിന്റെ കടബാധ്യതയേറ്റവർ നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടുവരുന്നത് പോലെ. സാധാരണയായി ഗുരുക്കന്മാർ തങ്ങളുടെ പ്രബോധനങ്ങൾ ആധികാരിക പരമ്പരയായി ശിഷ്യർക്ക് കൈമാറി വരുമായിരുന്നു. മാനുഷിക ചിന്താസരണികളുടെ പ്രവാഹങ്ങൾ ചരിത്രത്തിൽ ഇങ്ങനെയാണ് രൂപപ്പെട്ടു കിടക്കുന്നത്. ഗുരു ഭരമേൽപ്പിക്കുന്നത് പാരാദിദോമി, ശിഷ്യന്മാർ കയ്യേറ്റുവാങ്ങുന്നു പാരാലംബാനോ. കഴിഞ്ഞ ആഴ്ചയുള്ള ധ്യാനങ്ങളിൽ ഈ വാക്കുകൾ നമ്മൾ കണ്ടതാണ്. ഈ ഒരു കൊടുക്കൽ വാങ്ങലിനെയാണ് നാം പാരമ്പര്യമെന്ന് വിളിക്കുന്നത്, ത്രദീസിയോ. സ്ലിഹ പറയുകയാണ്, ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഗുരുക്കന്മാർ എന്ന നിലയിൽ ക്രിസ്തുവിനെ തന്നെയാണ് തങ്ങൾ ജനങ്ങൾക്ക് ഭരമേൽപ്പിച്ചു കൊടുത്തത് എന്ന്, അതിനാൽ ക്രിസ്തുവിനെ തന്നെയാണ് തങ്ങൾ കയ്യേറ്റു വാങ്ങിയത് എന്നും. ക്രിസ്തുവാണ് അങ്ങനെ നമ്മുടെ പാരമ്പര്യം, അല്ലാതെ മനുഷ്യന്റെ ചിന്താപദ്ധതികളോ ആചാരവ്യവസ്ഥകളോ അല്ല. അങ്ങനെ നമ്മൾ ക്രിസ്തുവിൽ വേരുറപ്പിക്കപ്പെട്ടിരിക്കുന്നു, പണിതുയർത്തപ്പെട്ടിരിക്കുന്നു, സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. സ്ലിഹ ഓർമ്മിപ്പിക്കുന്നു, ഉദ്യാനകലയുടെയും തച്ചുശാസ്ത്രത്തിന്റെയും കോടതി വ്യവസ്ഥയുടെയും രൂപകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സ്ലിഹ സംസാരിക്കുകയാണ്. അതിനാൽ ക്രിസ്തുവിലുള്ള നടത്തം, അതാണ് ക്രിസ്തീയ ധാർമ്മികതയെന്ന് പൗലോ സ്ലിഹ വ്യക്തമാക്കുന്നുണ്ട്. ഈ ക്രിസ്തുവഴിയിൽ നാം നടക്കണമെന്നത് സ്ലിഹ എപ്പോഴും ആവർത്തിക്കുന്നൊരു കാര്യമാണ്. നടത്തം, അതാണ് ക്രിസ്തീയ ധാർമ്മികതയുടെ ഏറ്റവും ആധികാരികമായ ഒരു രൂപകം. പ്രത്യാശയുടെ വഴിയിലുള്ള നടത്തമാണത്. യേശു കർത്താവാണ് എന്ന പ്രഖ്യാപനമാണ്, പ്രഘോഷണമാണ് ശ്രീഹന്മാർ ഇങ്ങനെ പകർന്നു നൽകിയ ഏറ്റവും വലിയ വിശ്വാസ പാരമ്പര്യം. അതൊരു ജീവിതമുദ്ര തന്നെയാണ്, മുദ്രാവാക്യമല്ല. സൃഷ്ടിയിലും രക്ഷയിലും വിളങ്ങുന്ന ദൈവിക ശക്തിയും ജ്ഞാനവും സമ്പൂർണതയും ക്രിസ്തു തന്നെയാണ്. അവിടുന്നാണ് എല്ലാറ്റിൻ്റെയും അധിനാഥൻ. ഇതേ ക്രിസ്തു നമ്മിൽ നിറഞ്ഞിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ നിറവ് മനസ്സിലാക്കാൻ നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാം ക്രിസ്തുവിലേക്കെത്താൻ വളഞ്ഞ വഴികൾ തേടുകയാണ്. കൊളോസിയർ ചെയ്തതുപോലെ പലപ്പോഴും ഉപദേവതകളെ ആരാധിച്ചുകൊണ്ട് നമുക്ക് ക്രിസ്തുവിലേക്ക് എത്തിച്ചേരാമെന്ന് നമ്മൾ വിചാരിക്കുന്നു. ക്രിസ്തുവുമായി നേരിട്ട് ഒരു ഇഴയടുപ്പ് നമുക്കുണ്ട് എന്ന് മനസ്സിലാക്കാതെ, അതുമല്ലെങ്കിൽ മാനുഷിക അധ്വാനങ്ങൾ കൊണ്ട് മാത്രമേ നമ്മുടെ രക്ഷ സാധ്യമാകൂ എന്ന് വിചാരിച്ചുകൊണ്ട് ഗംഭീരമായ എന്നാൽ നിഷ്പ്രയോജകങ്ങളായ ചില തപശ്ചര്യകളിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. എല്ലാ തപശ്ചര്യകളും മോശമാണെന്നല്ല, അതിലൂടെ മാത്രമേ രക്ഷ നേടൂ എന്ന ചിന്തയിൽ ചെയ്യുന്ന തപശ്ചര്യകൾ വിഫലം തന്നെയാണ്. നമ്മുടെ കുറവുകളെ നാം തിരിച്ചറിയുന്നത് നല്ല കാര്യമാണ്, പക്ഷേ അത് എങ്ങനെ ക്രിസ്തുവിൽ നിറവേറുന്നുവെന്നുകൂടി നാം മാനിക്കേണ്ടതുണ്ട്. അത് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് ക്രിസ്തുവിൽ പരിപൂർണത നേടാനാകില്ല. പലപ്പോഴും നമ്മുടെ കുറവുകൾ നികത്താൻ നാം ക്രിസ്തുവല്ലാത്തതിൻ്റെ പിറകെ പോകുന്നതും ഇങ്ങനെ അപകടകരമാകുന്നുണ്ട്. നാം ക്രിസ്തുവിൻ്റെ മരണത്തിലും കല്ലറയിലും ഉയർപ്പിലും ഭാഗഭാക്കുകളാക്കപ്പെട്ടിരിക്കുന്നുവെന്നും ഉടലാർന്നിരിക്കുന്നുവെന്നും നാം മറന്നുപോകരുത്. ഇന്ന് സുവിശേഷം 6:12-19 വരെ നാഥൻ ശിഷ്യരിൽ നിന്ന് 12 പേരെ തിരഞ്ഞെടുത്ത് അപ്പോസ്തലന്മാരെന്ന് വിളിക്കുന്ന ഭാഗമാണ്. സത്യം പറഞ്ഞാൽ ഇത് ക്രിസ്തുവിനെ പിതാവ് അയച്ചതുപോലെ തന്നെയാണ്. അപ്പോസ്തലിക ദൗത്യം യോഹന്നാൻ 20:21, പിതാവിൻ്റെ സ്നേഹമാറിൽ നിന്ന് ക്രിസ്തു സ്നേഹത്തിൻ്റെ സമ്പൂർണതയുമായി നമുക്ക് പകർന്നു നൽകാനായി നമ്മുടെ അടുത്തേക്ക് വന്നു യോഹന്നാൻ 1:18. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ അനുപമവും നിസ്സീമവുമായ ദൈവസ്നേഹത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം ഈ അപ്പോസ്തലിക ദൗത്യത്തെ ഇപ്രകാരം നാം മനസ്സിലാക്കാൻ. അപ്പോസ്തലല്ലോ എന്നാൽ അയക്കപ്പെടുക എന്നാണ് അർത്ഥം. സുവിശേഷവുമായി ലോകാതിർത്തിയോളം പോയവരാണ് അപ്പോസ്തലന്മാർ. ഇന്നലെ നാം കണ്ടതുപോലെ ക്രിസ്തുവാകുന്ന ധനം അതിൻ്റെ അവകാശികൾക്കായി പകർന്നു കൊടുക്കുവാനായി. എന്നാൽ അയക്കപ്പെടുക, പോവുക എന്നൊക്കെ പറയുമ്പോൾ ഭൂമിശാസ്ത്രപരമായ സഞ്ചാരപദങ്ങളെയല്ല അത് പ്രാഥമികമായി സൂചിപ്പിക്കുന്നത്. അളവില്ലാതെ ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുന്നതിൻ്റെ പരപ്പിനെയും ദൈർഘ്യത്തെയും ഒക്കെയാണ് അത് സൂചിപ്പിക്കുന്നത്, യാതൊരു വിഘ്നവും മടുപ്പും സ്വാർത്ഥതയും കൂടാതെ. കാരണം പുതിയ നിയമത്തിൽ അപ്പോസ്തലന്മാർ എന്ന വാക്ക് ആദ്യമായി കുറിക്കുന്നത് പൗലോസിന്റെ ലേഖനങ്ങളിലാണ്. പൗലോസ് തന്നെ തന്നെ അപ്പോസ്തലനെന്ന് വിളിക്കുകയും ചെയ്യുന്നു. വിവിധ ശുശ്രൂഷാ മേഖലകളിലുള്ളവരെയും അപ്പോസ്തലന്മാർ എന്ന് കരുതുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ ക്രിസ്തു ഇന്ന് തിരഞ്ഞെടുക്കുന്ന 12 അപ്പോസ്തലന്മാരുടെ ഉത്തരവാദിത്വങ്ങളും ജീവിത ദൗത്യങ്ങളും പൗലോസിന്റെ ഈ കാഴ്ചപ്പാടിൽ നിന്ന് നാം വായിച്ചെടുക്കേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ അത് ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെയും സത്യത്തിന്റെയും പകർച്ച തന്നെയാണ്. ക്രിസ്തുവും സഭയും തമ്മിലുള്ള ഇളകാത്ത പാലങ്ങളാണ് അപ്പോസ്തലന്മാർ. അവർ ക്രിസ്തുവിൽ ഉറച്ചു നിന്നുകൊണ്ട് സഭയെ കെട്ടിപ്പടുക്കുന്നു. എഫേസ്യർ 2:20 നാം തുടക്കത്തിൽ കണ്ടതുപോലെ വേരൂന്നുക, പണിതുയർത്തുക എന്നത്. ഇതേ വാക്കുകളുടെ സങ്കലനം സഭയെക്കുറിച്ച് സംസാരിക്കുന്ന എഫേസ്യൻ ലേഖനം വീണ്ടും ആവർത്തിക്കുന്നത് നാം കാണുന്നുണ്ട്. എഫേസ്യർ 3:17 വേരൂന്നുക, പണിതുയർത്തപ്പെടുക. ക്രിസ്തുവിന്റെയും സഭയുടെയും ഇടയിലെ പാലങ്ങളെന്ന് പറയുമ്പോൾ ക്രിസ്തുവിനും സഭയുടെയും ഇടയിലുള്ള മധ്യസ്ഥരെന്നോ ഇവരെ കൂടാതെ ക്രിസ്തുവിന് സഭയെ പുണരാനാകില്ല എന്നും അർത്ഥമില്ല. പകരം ക്രിസ്തുവിൻ്റെ സ്നേഹപ്പകർച്ചയായി മാറുന്ന, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ സ്വാഭാവികതയും തുടർച്ചയുമായി മാറുന്ന മനുഷ്യരുടെ ഓർമ്മയാണിത്. അവരാണ് അപ്പോസ്തലർ. അതുകൊണ്ട് തന്നെയാണ് സഭ അപ്പോസ്തോലികമാണ് എന്ന് പറയുന്നത്. ഉടലാർന്ന വ്യക്തികളിലൂടെ ക്രിസ്തു തൻ്റെ സ്നേഹത്തെ പകർന്നു നൽകിയതിൻ്റെ ഓർമ്മ. ക്രിസ്തീയതയുടെ ഹൃദയഭാഗത്ത് കല്ലായിപ്പോയ നിയമമല്ല, സ്നേഹത്തിനായി കൊതിക്കുന്ന മനുഷ്യരുണ്ട് എന്നുള്ള ഓർമ്മ. അങ്ങനെ ചിന്തിക്കുമ്പോൾ അവർ ക്രിസ്തു പാരമ്പര്യത്തിൻ്റെ യഥാർത്ഥ ഗുരുക്കന്മാർ തന്നെയാണ്. സ്ലീഹ കൊളോസിയൻ സഭയോട് ഇന്ന് ഓർമ്മിപ്പിച്ചത് മറ്റൊന്നായിരുന്നില്ലല്ലോ. അവർ ക്രിസ്തുവിനെ കലർപ്പില്ലാതെ പകർന്നുകൊണ്ടേയിരിക്കുന്നു. ഇത് തന്നെയാണ് സഭയുടെ അപ്പോസ്തലിക ദൗത്യം. അന്നും ഇന്നും എന്നും അത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് സങ്കീർത്തനം 145 പറയും പോലെ ഇന്നും എന്നേക്കും തലമുറ തലമുറയായി. ഈ ഒരു സങ്കീർത്തനം ആദ്യാക്ഷരം അക്ഷരമാലാക്രമത്തിൽ കോർത്തിണക്കിയ ഒരു സങ്കീർത്തനമാണ്, എക്രോസ്റ്റിക്സ്. അതുകൊണ്ട് തന്നെ മുഴുവൻ അക്ഷരമാലകളെയും വിന്യസിപ്പിക്കുന്നതിനാൽ ഭാഷയിലെ മുഴുവൻ വാക്കുകളെയും ഇവിടെ സന്നിഹിതമാക്കുന്നു എന്ന് കരുതേണ്ടിയിരിക്കുന്നു. അതിനാൽ ഇത് വാ തുറന്ന്, ഉള്ളം തുറന്ന് അത്യുച്ചത്തിൽ പാടുന്ന ഒരു സ്തുതിഗീതം തന്നെയാണ്, എക്സ്യുബറന്റ് പ്രൈസ്. ഇന്ന് ശ്ലീഹ കൊളോസിയരോടും ഇത് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ അതിസമ്പന്നമായ സ്തുതികളാൽ നിറയട്ടെ എന്ന്. പെരിസെവോൻടസ് ഇൻ എവുക്കരിസ്തിയ. സങ്കീർത്തകൻ പ്രഘോഷിക്കുകയാണ്, സൃഷ്ടിയുടെയും രക്ഷയുടെയും അതിനാഥനായ ദൈവത്തെ കൊളോസിയറിൽ നാം കണ്ടതുപോലെ തന്നെ. ദൈവത്തിൻ്റെ വിശ്വസ്ത സ്നേഹം ഖേസദിനാൽ നിറയുന്നവർ അവിടുത്തെ വിശ്വസ്ത സ്നേഹിതർ ഖേസദിമായി മാറുന്നു. സങ്കീർത്തനം ഇവരെയും അടയാളപ്പെടുത്തുന്നുണ്ട്. നാം നേരത്തെ കണ്ടതുപോലെ നാം സ്നേഹിക്കാൻ പഠിക്കുന്നത് ഖേസദ്യം, ക്രിസ്തുവിൻ്റെ സ്നേഹം ഖേസദ് കൊണ്ടാണ്, അത് സ്വീകരിച്ചതുകൊണ്ട്. ദൈവത്തിൻ്റെ കൃപകളെ തേടുന്നവർ അവിടുത്തെ നാമം എന്നും മധുരമായി ഓർത്തിരിക്കും. ഇതാണ് ഈ സങ്കീർത്തനത്തിൻ്റെ രത്നച്ചുരുക്കം. ഇന്ന് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മധുരനാമത്തിൻ്റെ തിരുനാൾ കൂടിയാണല്ലോ. മറിയാം എന്നാൽ കയ്പ് കടലെന്നോ കടൽത്തുള്ളിയെന്നോ അതുമല്ലെങ്കിൽ അരുമയെന്നോ അർത്ഥമുണ്ട്. വൈവിധ്യപൂർണവും പരസ്പര വിരുദ്ധവുമെന്ന് തോന്നിപ്പിക്കുന്ന അർത്ഥതലങ്ങൾ പേറുകയാണ് ഈ വാക്ക്. നേരാണ്, ദൈവത്തിന് ആദ്യം കയ്ക്കുകയും പിന്നെ മധുരിക്കുകയും ചെയ്യുന്ന ഒരു രുചിയുണ്ട്. പിന്നീട് ഒരിക്കലും മായാത്ത മധുരമാണെന്ന് മാത്രം. മധുരമൊരു ഓർമ്മയാണ് അവിടുത്തെ നാമം. Oh.